കൗമാരശാസ്ത്ര പ്രതിഭകളുടെ പുതിയ പരീക്ഷണങ്ങൾക്കും ആശയങ്ങൾക്കും വേദിയൊരുക്കി പാലക്കാട് സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ 10,000-ത്തോളം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് ഷൊർണൂരിൽ മേള ഉദ്ഘാടനം ചെയ്തത്. ആദ്യ ദിവസം കുട്ടിശാസ്ത്രജ്ഞരുടെ കണ്ടുപിടുത്തങ്ങളും ആശയങ്ങളും എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. അനുമോദും കൃഷ്ണപ്രിയയും നമുക്കൊപ്പം ചേരുകയാണ്. വേദിയിൽ നിന്ന് അവർക്കൊപ്പം കുറച്ച് കുട്ടിശാസ്ത്രജ്ഞരുമുണ്ട്. നമുക്ക് നോക്കാം. ഈ വർഷത്തെ സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് ഷൊർണൂരിൽ തുടക്കമായി. സംസ്ഥാനത്തെ കൊച്ചുമിടുക്കന്മാരും മിടുക്കികളും ഷൊർണൂരിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 വേദികളായി നടക്കുന്ന ഈ മത്സരങ്ങളിലെ വിശേഷപ്പെട്ട കാഴ്ചകൾ നമുക്ക് കാണാം ഇനിയുള്ള സമയം. ATM തട്ടിപ്പുകൾ വ്യാപകമായ സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെയെല്ലാം തടയാം എന്ന് വ്യക്തമാക്കുന്ന ഒരു വർക്കിംഗ് മോഡലാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. ചാലക്കുടിയിലെ 2 മിടുക്കന്മാരാണ് ഈ മോഡൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ. നമുക്ക് സാധാരണ ATMകളിൽ നിന്ന് വെച്ചാൽ കാർഡ് ഇട്ട് കഴിഞ്ഞ് പിൻ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാശെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഫോണിക്ക് മെസ്സേജ് ഇങ്ങനെ കാർഡ് എടുത്തിട്ടുണ്ട്. ഇതിലൂടെ പല കവർച്ചകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പ്രതിരോധമായി ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കാർഡ് ഇടുമ്പോൾ തന്നെ ഫോണിക്ക് മെസ്സേജ് വരും, ഇങ്ങനെ നിങ്ങളുടെ കാർഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് പുള്ളിയൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അല്ലെങ്കിൽ യെസ് അടിച്ചാൽ മാത്രമേ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നോ അടിച്ചാൽ അവിടെ ട്രാൻസാക്ഷൻ ഓഫ്. ഇങ്ങനെ എഴുതി കാണിക്കും നിങ്ങളുടെ കാർഡ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഒന്ന് പ്രൂവ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ യെസ്സിന് വൈ ആണ് നമ്മൾ സെൻഡ് ചെയ്തു. ആ മെസ്സേജ് നമ്മുടെ മെഷീനിലേക്ക് റിസീവ് ചെയ്യാനിരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് കവർച്ചയൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു പക്ഷേ നോ അടിച്ചെന്ന് വെച്ചാൽ ഇത് അവിടെ വെച്ച് ക്യാൻസലായി. അതായത് നമ്മുടെ ATM കാർഡ് മറ്റൊരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സംവിധാനത്തിലൂടെ പണം എടുക്കാൻ കഴിയില്ല. നമ്മുടെ അനുമതി കൂടി മാത്രമാണ് പണം എടുക്കാൻ സാധിക്കും. പിന്നെ വെച്ചാൽ ഇതിൻ്റെ വൈബ്രേഷൻ സെൻസറാണ്. ഇപ്പോൾ ആരെങ്കിലും ATM കുത്തി നോക്കാൻ നോക്കുകയാണെങ്കിൽ അത് അനുവദിക്കില്ല. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷട്ടർ ലോക്കായി തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രതിക്ക് ഇത് പുറത്തേക്ക് കടക്കാൻ സാധിക്കില്ല. അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് മെസ്സേജ് പോകും, ഇങ്ങനെ നിങ്ങളുടെ ഇങ്ങനെ ഒരു ATMൽ അലേർട്ട് ആയിട്ട് ഒരു നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മെസ്സേജ് പോകും. ATM ഈ ATM കേന്ദ്രത്തിൽ വന്ന് ആരെങ്കിലും കുത്തി തുറക്കാനോ മോഷ്ടിക്കാൻ ശ്രമിച്ചു ഷട്ടർ അടഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും പോലീസിന് വന്ന് ആൾ പിടിക്കാൻ സാധിക്കും. അതിന് കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഇതാടെ ഷട്ടർ അടയുന്നില്ല, അപ്പോഴേക്കും ആടെ രക്ഷപ്പെടുന്നത്. പിന്നെ ഞങ്ങളുടെ ഇതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ സെൻസർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് 33°C കൂടുതൽ പോയാൽ ഫാൻ ഓൺ ആവും, 36°C കൂടുതൽ പോയാൽ ഫയർ ഡിറ്റക്റ്റ് ആവും. അങ്ങനെ മെസ്സേജ് ഫയർ സ്റ്റേഷനിൽ പോകും. കാർമൽ സോണി ബിജു ലിനസി ലിജു. തികച്ചും ആർക്കും മാതൃകയാക്കാൻ, അതല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും മാതൃകയാക്കേണ്ട ഒരു കണ്ടുപിടുത്തം തന്നെയാണ് ചാലക്കുടിയിലെ ഈ മിടുക്കന്മാരുടേതെന്ന് പറയാതെ വയ്യാം.